ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ഹിസ്റ്ററി 8-ാം പ്രമേയമാണ് ഫോക്കസ് ഏരിയയിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടൽ, അതാണ് അദ്ധ്യായത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഫോക്കസ് ഏരിയയിലേക്ക് കടക്കാം. മധ്യ ദക്ഷിണ അമേരിക്കയിലെ രാഷ്ട്രവ്യവസ്ഥകൾ, അതിൽ മൂന്ന് സംസ്കാരങ്ങൾ വരികയാണ്. ആസ്റ്റെക് സംസ്കാരം, അതുപോലെ തന്നെ ഏതാണ് മായൻ സംസ്കാരം, ഇൻക സംസ്കാരം. ഈ മൂന്ന് സംസ്കാരങ്ങളെക്കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ചർച്ച ചെയ്യാനായിട്ടുള്ളത്. മധ്യ അമേരിക്കയിലും ദക്ഷിണ അമേരിക്കയിലും അനേകം മഹത്തായ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായത് മധ്യ അമേരിക്കയിലെ ആസ്റ്റെക് സംസ്കാരവും മായൻ സംസ്കാരവും ദക്ഷിണ അമേരിക്കയിലെ ഇൻക സംസ്കാരവുമാണ്. അവ ഉയർന്ന രീതിയിൽ സുസംഘടിതമായ രാഷ്ട്രങ്ങളായിരുന്നു. ഈ നഗരവൽക്കൃത സംസ്കാരങ്ങൾക്ക് അടിത്തറയേകിയത് ചോളത്തിൻ്റെ മിച്ച ഉൽപ്പാദനമാണ്. അപ്പോൾ ആസ്റ്റെക്, മായൻ, ഇൻക സംസ്കാരങ്ങളിലെ നഗരങ്ങളിൽ പണികഴിപ്പിച്ചിരുന്ന കൂറ്റൻ വാസ്തുശില്പങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും സന്ദർശകരെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് ആസ്റ്റെക്, ഇൻക, മായൻ സംസ്കാരങ്ങൾ എന്താണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. മെക്സിക്കോ കേന്ദ്രമായി നിലനിന്നിരുന്ന സംസ്കാരമാണ് ആസ്റ്റെക് സംസ്കാരം എന്ന് പറയുന്നത്. മെക്സിറ്റ്ലി എന്ന ദേവൻ്റെ പേരിൽ നിന്നാണ് മെക്സിക്കോ എന്ന പേരുണ്ടായത്. അപ്പോൾ ആസ്റ്റെക് സംസ്കാരം മെക്സിക്കോ കേന്ദ്രമാക്കി നിലനിന്നിരുന്നൊരു സംസ്കാരമാണ്. അത് മെക്സിറ്റ്ലി എന്ന ദേവൻ്റെ പേരിൽ നിന്നാണ് ഈ മെക്സിക്കോ എന്ന പേര് കിട്ടുന്നത്. ആസ്റ്റെക് സമൂഹം ശ്രേണീബദ്ധമായിരുന്നു. എന്താണ് ശ്രേണീബദ്ധം? നമ്മൾ ചരിത്രത്തിലുടനീളം പഠിക്കുന്നതാണല്ലേ. അതായത് സമൂഹത്തെ എന്ത് ചെയ്തിരിക്കുന്നു, തട്ടുകളായി വിഭജിച്ചിരിക്കുന്ന അവസ്ഥയാണ് ശ്രേണീബദ്ധമെന്ന് പറയുന്നത്. പ്രമുഖന്മാർ, പുരോഹിതന്മാർ, ഉന്നത പദവി ലഭിച്ചിരുന്നവർ എന്നിവരെല്ലാം ഉൾപ്പെട്ടതായിരുന്നു ഏതെന്ന് പറയുന്നത്, കുലീനവർഗം. അപ്പോൾ കുലീനവർഗത്തിൽ ആ ശ്രേണികളിൽ ഏറ്റവും ഉയർന്ന വിഭാഗം കുലീനവർഗമായിരുന്നു. അതിൽ പ്രമുഖരായിരുന്നു, പ്രമുഖന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാർ, ഉന്നത പദവി ലഭിച്ചിരുന്നവർ എന്നിവരെല്ലാം ഉൾപ്പെട്ടിരുന്നതായിരുന്നു കുലീനവർഗം. രാജാവ് ഭൂമിയിലെ സൂര്യൻ്റെ പ്രതിനിധിയായി കണക്കാക്കപ്പെട്ടിരുന്നു. രാജാവിനെ ഭൂമിയിലെ സൂര്യൻ്റെ പ്രതിനിധിയായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഭൂമി പരിമിതമായതിനാൽ ആസ്റ്റെക്കുകൾ എന്ത് ചെയ്യുമായിരുന്നു, ഭൂമി വീണ്ടെടുത്ത് കൃഷിക്ക് ഉപയുക്തമാക്കുന്ന രീതിയും സ്വീകരിച്ചിരുന്നു. അതായത് അവർ കൃഷിഭൂമിയെല്ലാം വെട്ടിത്തെളിച്ച് കൃഷിക്ക് ഉപയോഗിച്ചിരുന്നു. ഇതിനായി അവർ മെക്സിക്കോ തടാകത്തിൽ ചിനമ്പകൾ അഥവാ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചു. എന്ത് ചെയ്തു, അവർ കൃത്രിമ ദ്വീപുകൾ നിർമ്മിക്കുകയുണ്ടായി. ചിനമ്പകൾ അഥവാ കൃത്രിമ ദ്വീപുകൾ, കൃഷിക്ക് ഭൂമി പരിമിതമായതുകൊണ്ട് അവർ എന്ത് ചെയ്യേണ്ടായി, മെക്സിക്കോ തടാകത്തിൽ കൃത്രിമ ദ്വീപ് നിർമ്മിച്ചാണ് ആ സ്ഥലങ്ങൾ എന്ത് ചെയ്ത് കൃഷിക്ക് ഉപയുക്തമാക്കി മാറ്റിയത്. വലിയ ഈറ്റപ്പായകളിൽ ഉണ്ടാക്കിയ ശേഷം ആ ഈറ്റപ്പായകളിൽ ചെളി കൊണ്ട് മൂടി അതിനുമേൽ ചെടികൾ വെച്ചു പിടിപ്പിച്ചാണ് ഈ കൃത്രിമ ദ്വീപുകൾ അവർ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ ഭൂമി പരിമിതമായതിനാൽ ആസ്റ്റെക്കുകൾ എന്ത് ചെയ്തിരുന്നു, അവിടുത്തെ മെക്സിക്കോ തടാകത്തിൽ ചിനമ്പകൾ അല്ലെങ്കിൽ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചു. അതെങ്ങനെയാണ് നിർമ്മിച്ചിരുന്നത്, വലിയ ഈറ്റപ്പായകൾ ഉണ്ടാക്കിയ ശേഷം ചെളി കൊണ്ട് മൂടി അതിൻ്റെ മേൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചാണ് അവർ കൃത്രിമ ദ്വീപ് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ നിർമ്മിക്കപ്പെട്ട ഈ ദ്വീപുകൾക്കിടയിൽ കനാലുകളും തലസ്ഥാന നഗരമായ ടെനോക്റ്റിലനും അവർ നിർമ്മിച്ചു. 1325 ഈ ടെനോക്റ്റിലൻ എന്ന് പറയുന്ന തലസ്ഥാന നഗരം അവർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ കൃത്രിമ ദ്വീപിലാണ് അവരുടെ തലസ്ഥാന നഗരിയും അവർ നിർമ്മിച്ചത്. ചോളം, ബീൻസ്, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ വിളകളായിരുന്നു അവർ പ്രധാനമായും കൃഷി ചെയ്തിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥത വ്യക്തികൾക്കായിരുന്നില്ല, മറിച്ച് ഒരു കുലം, ഒരുപാട് കുലങ്ങളുണ്ടാവുമല്ലോ, ആ കുലത്തിന്, ഒരു കുലം എന്ന് പറയുന്ന സമൂഹത്തിനായിരുന്നു എന്തെന്ന് പറയുന്നത് അവരുടെ കൃഷിയുടെ, ഭൂമിയുടെ ഉടമസ്ഥത അവകാശം. ഒരിക്കലും ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിരുന്നില്ല. അതുപോലെ സമൂഹത്തിൽ അന്ന് ആസ്റ്റെക് സംസ്കാരത്തിൽ എന്തുണ്ടായിരുന്നു, അടിമത്തം നിലനിന്നിരുന്നു. അടിമത്തം അറിയാലോ, മനുഷ്യനെ അടിമകളാക്കി വെച്ചിരുന്ന സമ്പ്രദായം. അന്നത്തെ കാലത്തെ ഒരു പ്രത്യേകതയായിരുന്നു, ദാരിദ്ര്യം കൊണ്ട് ദരിദ്രരായ വ്യക്തികൾ, ജനങ്ങൾ അവരുടെ മക്കളെ അടിമകളാക്കി വിറ്റിരുന്നു. അത് ആസ്റ്റെക് സംസ്കാരത്തിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നൊരു വ്യവസ്ഥിതിയായിരുന്നു അടിമത്വം എന്ന് പറയുന്നത്. അടിമത്വം, അതിൽ ദരിദ്രരായിട്ടുള്ളവർ അവരുടെ മക്കളെ എന്ത് ചെയ്തിരുന്നു, അടിമകളാക്കി വിറ്റിരുന്നു. അപ്പോൾ ആസ്റ്റെക്കുകൾ എങ്ങനെയുള്ളവരെ, മെക്സിക്കോ കേന്ദ്രമായി നിലനിന്ന സംസ്കാരമായിരുന്നു ആസ്റ്റെക് സംസ്കാരം. മെക്സിറ്റ്ലി എന്ന ദേവൻ്റെ പേരിൽ നിന്നാണ് മെക്സിക്കോ എന്ന പേരുണ്ടായത്. അവരുടെ സമൂഹം എന്ന് പറയുന്നത് ശ്രേണീബദ്ധമായിരുന്നു. പ്രമുഖരായ വ്യക്തികൾ, പുരോഹിതന്മാർ, ഉന്നത പദവി ലഭിച്ചിരുന്നവരെല്ലാം ഉൾപ്പെട്ടിരുന്നത് കുലീനവർഗമായിരുന്നു. രാജാവിനെ ഭൂമിയിലെ സൂര്യൻ്റെ പ്രതിനിധിയായാണ് അവർ കണക്കാക്കിയിരുന്നത്. ഭൂമി വളരെ പരിമിതമായിരുന്നു, കൃഷിഭൂമി വളരെ പരിമിതമായിരുന്നതിനാൽ അവർ എന്ത് ചെയ്യുമായിരുന്നു, മെക്സിക്കോ തടാകത്തിൽ
ഉപരിതലത്തിൽ ചിനമ്പകൾ അല്ലെങ്കിൽ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചിട്ട് അവിടെയാണ് കൃഷി ചെയ്തിരുന്നത്. അതിനായി അവർ വലിയ ഈറ്റപ്പായകൾ ഉണ്ടാക്കിയ ശേഷം ചെളി കൊണ്ട് മൂടി അതിൻ്റെ പുറത്ത് എന്ത് ചെയ്യുമായിരുന്നു, ചെടികൾ വച്ചു പിടിപ്പിച്ചാണ് കൃത്രിമ ദ്വീപ് നിർമ്മിച്ച് കൃഷി ചെയ്തിരുന്നത്. അങ്ങനെ നിർമ്മിക്കപ്പെട്ട ഈ ദ്വീപുകൾക്ക് ഇടയിൽ എന്തുണ്ടായിരുന്നു, കനാലുകൾ ഉണ്ടായിരുന്നു. അവരുടെ തലസ്ഥാന നഗരമായ ടെനോക്റ്റിലനും 1325 അവർ നിർമ്മിച്ചത് ഈ എവിടെയാണ്, കൃത്രിമ ദ്വീപിലായിരുന്നു. അവർ ചോളം, ബീൻസ്, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവയായിരുന്നു പ്രധാനമായും കൃഷി ചെയ്തിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥത ഒരിക്കലും ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിരുന്നില്ല, മറിച്ച് കുലത്തിനായിരുന്നു ഭൂമിയുടെ അവകാശം. അടിമത്വം നിലനിന്നിരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് അടിമത്വം നിലനിന്നിരുന്നു. അത് പോരാഞ്ഞിട്ട് ദരിദ്രരായിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങൾ, ദരിദ്രരായിട്ടുള്ളവർ എന്ത് ചെയ്യുമായിരുന്നു, ദാരിദ്ര്യം കൊണ്ട് അവരെ അവരുടെ മക്കളെ എന്ത് ചെയ്തിരുന്നു, അടിമകളാക്കി വിറ്റിരുന്നു. അടിമകളായി മറ്റുള്ളവർക്ക് വിൽക്കുന്ന ഒരവസ്ഥ വരെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. ഇനി അവരുടെ വിദ്യാഭ്യാസം. ആസ്റ്റെക്കുകൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നവരായിരുന്നു. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തിയിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്ന ജനതയായിരുന്നു ആസ്റ്റെക്കുകൾ. എല്ലാ കുട്ടികളും വിദ്യാലയത്തിൽ പോകുന്നുണ്ടെന്ന് എന്ത് ചെയ്തിരുന്നു, അവർ ഉറപ്പുവരുത്തിയിരുന്നു. പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന വിദ്യാലയത്തെ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു കാൽമേക്കാക്ക് എന്ന് പറഞ്ഞാൽ പ്രഭുക്കരുടെ മക്കൾ, പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളിന് പറയുന്ന പേരാണ് കാൽമേക്കാക്ക്. സൈനിക നേതാവോ മത നേതാവോ ആക്കുന്നതിനുള്ള പരിശീലനമാണ് ഈ കാൽമേക്കാക്കിൽ നൽകിയിരുന്നത്. അവരുടെ പ്രഭുക്കന്മാർ പഠിച്ചിരുന്ന സ്കൂളായിരുന്നു, വിദ്യാലയമായിരുന്നു. അവിടെ സൈനിക നേതാവോ മത നേതാവോ ആക്കുന്നതിനുള്ള പരിശീലനമാണ് നൽകിയിരുന്നത്. ഇനി സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളുടെ മക്കൾ, ഈ പ്രഭുക്കന്മാരുടെ കുലീനവർഗം ഒഴികെ മറ്റു വിഭാഗങ്ങളുടെ മക്കൾ പഠിച്ചിരുന്ന വിദ്യാലയം ടെപ്പോകല്ലി എന്നറിയപ്പെട്ടിരുന്നു. ഈ ടെപ്പോകല്ലിയിൽ എന്താണ് പഠിപ്പിച്ചിരുന്നത്, ചരിത്രം, ഐതിഹ്യങ്ങൾ, മതം, ആചാരപരമായ ഗാനങ്ങൾ ഇവയൊക്കെയായിരുന്നു ഈ വിദ്യാലയത്തിൽ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ കുലീനവർഗം, പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന വിദ്യാലയം കാൽമേക്കാക്ക് സാധാരണക്കാരായ സമൂഹത്തിലെ സാധാരണ വിഭാഗങ്ങൾ, മറ്റുള്ളവരുടെ മക്കൾ പഠിച്ചിരുന്ന വിദ്യാലയം ടെപ്പോകല്ലിയിൽ ചരിത്രം, ഐതിഹ്യം, മതം, ആചാരപരമായ ഗാനങ്ങൾ എന്നിവ പഠിപ്പിക്കുന്ന സമയത്ത് ഇവിടെ ഈ കാൽമേക്കാക്കിൽ എന്താണ് പഠിപ്പിച്ചിരുന്നത്, അവരുടെ മക്കളെ സൈനിക നേതാവോ മത നേതാവോ ആക്കുന്നതിനുള്ള പരിശീലനമാണ് ലഭിച്ചിരുന്നത്. ആൺകുട്ടികൾക്ക് സൈനിക പരിശീലനത്തിന് പുറമെ കൃഷി, വ്യാപാരം എന്നിവയിൽ എന്ത് കൊടുത്തിരുന്നു, അവർ പരിശീലനം കൊടുത്തിരുന്നു. അതായത് സൈനിക പരിശീലനം മാത്രമായിരുന്നില്ല, അവർക്ക് ജീവിക്കുന്നതിനുള്ള കഴിവ് നേടിയെടുക്കുന്നതിന് വേണ്ടി കൃഷിയും വ്യാപാരവും ഒക്കെ അവരെന്ത് ചെയ്തിരുന്നു, പരിശീലനം കൊടുത്തിരുന്നു. പെൺകുട്ടികൾക്ക് ഗാർഹിക ജോലികളാണ് പരിശീലനം നൽകിയിരുന്നത്. ഗാർഹിക ജോലി എന്ന് പറയുമ്പോൾ വീട്ടുജോലികൾ, ഗൃഹവൃത്തി, അതായിരുന്നു സ്ത്രീകൾക്ക് പരിശീലനം, കൊച്ചു പെൺകുട്ടികൾക്ക് പരിശീലനം നൽകിയിരുന്നത്. ഇത്രയുമാണ് ഏതെന്ന് പറയുന്നത് ആസ്റ്റെക്ക് സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കുന്നത്. ആസ്റ്റെക്കുകൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. എല്ലാ കുട്ടികളും വിദ്യാലയത്തിൽ പോകുന്നുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തിയിരുന്നു. അതുപോലെ പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്നത് കാൽമേക്കാക്ക്, സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളുടെ മക്കൾ പഠിച്ചിരുന്ന വിദ്യാലയം ടെപ്പോകല്ലി. ആൺകുട്ടികൾക്ക് സൈനിക പരിശീലനത്തിന് പുറമെ കൃഷി, വ്യാപാരം എന്നിവയിൽ പരിശീലനം നൽകിയിരുന്നു. പെൺകുട്ടികൾക്ക് ഗാർഹിക ജോലികളിലാണ് പരിശീലനം നൽകിയിരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മായൻ സംസ്കാരം. മെക്സിക്കോയിൽ നിലനിന്നിരുന്ന മറ്റൊരു സംസ്കാരമാണ് മായൻ സംസ്കാരം. അവരുടെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് ചോളമായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞു, ചോളം കൃഷിയായിരുന്നു അവരുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം. ചോളം നടുന്ന സമയത്തും വിളവെടുപ്പിൻ്റെ സമയത്തുമൊക്കെ നിരവധി മതപരമായ ആചാര ചടങ്ങുകളും അവരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്നു. അവർ ഫലപ്രദമായ കൃഷി രീതികളാണ് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ഫലമായി ചോളം കൃഷിയിൽ അവർക്ക് ധാരാളം മിച്ച ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇതുപയോഗിച്ച് ഭരണവർഗ്ഗങ്ങളും പുരോഹിതന്മാരും മുഖ്യന്മാരുമൊക്കെ വാസ്തുശില്പ നിർമ്മാണം വരെ നടത്തി. ഇതിൻ്റെ മിച്ചോൽപാദനത്തിൽ നിന്നും കിട്ടുന്നത് വെച്ചിട്ട് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. കൂടാതെ വാനനിരീക്ഷണ ശാസ്ത്രം, ഗണിതശാസ്ത്രം തുടങ്ങിയ മേഖലകളുടെ വികാസത്തിനും ഇവർ ഇത് ഉപയോഗപ്പെടുത്തി. അപ്പോൾ മായൻ സംസ്കാരം എന്ന് പറയുന്നത് മെക്സിക്കോയിൽ നിലനിന്നിരുന്ന മറ്റൊരു സംസ്കാരമായിരുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് ചോളമായിരുന്നു. ഇതവരുടെ സംസ്കാരത്തിൻ്റെ തന്നെ അടിസ്ഥാനമായിരുന്നു. ഈ ചോളം കൃഷി ചെയ്യുന്നതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന മിച്ച ഉൽപ്പാദനം കൊണ്ട് അവർ എന്ത് ചെയ്യുമായിരുന്നു, പ്രഭുവർഗവും ഭരണവർഗവും ഒക്കെ ഉൾപ്പെടെയുള്ളവർ വാസ്തുശില്പ നിർമ്മാണം നടത്തിയിരുന്നു. ഈ ചോളം നടുന്ന സമയത്തും വിളവെടുപ്പിൻ്റെ സമയത്തുമെല്ലാം എന്ത് ചെയ്യുമായിരുന്നു, നിരവധി മതപരമായ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ അവിടെ നിലവിലുണ്ടായിരുന്നു.
ഇവർ ഈ മിച്ചോൽപാദനം വെച്ചിട്ട് എന്ത് ചെയ്യുമായിരുന്നു, വാനനിരീക്ഷണ ശാസ്ത്രം, ഗണിതശാസ്ത്രം തുടങ്ങിയ മേഖലകളുടെ വികാസത്തിനും ഉപയോഗപ്പെടുത്തി. ഇത്രയുമാണ് മായൻ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻക സംസ്കാരം. അപ്പോൾ ആസ്ടെക് സംസ്കാരം, മായൻ സംസ്കാരം, മൂന്നാമതായി ഇൻക സംസ്കാരം. തെക്കേ അമേരിക്കയിലെ പെറുവിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. ഇൻക സംസ്ഥാനം നിലനിന്നിരുന്നത് എവിടെയായിരുന്നു, തെക്കേ അമേരിക്കയിലെ പെറു എന്ന് പറയുന്ന സ്ഥലത്താണ്. 12th century ആദ്യത്തെ ഇൻകയായ മാൻകോ കപ്പാപ് ആണ് എന്ത് ചെയ്തത്, കസ്കോയിൽ തലസ്ഥാന നഗരം പണികഴിപ്പിച്ചത്. 12th century ആദ്യത്തെ ഇൻകയായ, ഇൻകൻ സംസ്കാരത്തിലെ ആദ്യത്തെ ഇൻകയായ മാൻകോ കപ്പാക് ആണ് കസ്കോയിൽ എന്ത് ചെയ്യുന്നത്, തലസ്ഥാന നഗരം പണികഴിപ്പിക്കുന്നത്. അവരുടെ ഭാഷ കെച്ചുവ ആയിരുന്നു. അപ്പോൾ ഈ ഇൻക സംസ്കാരം നിലനിന്ന സമയത്ത് അവരുടെ ഭാഷ എന്ന് പറയുന്ന കെച്ചുവ ആയിരുന്നു. ഓരോ ഗോത്രവും ഭരിച്ചിരുന്നത് മുതിർന്നവരുടെ ഒരു സ്വതന്ത്ര സമിതികളായിരുന്നു. ഓരോ ഗോത്രവും ഭരിക്കുന്നതിന് വേണ്ടി മുതിർന്ന ആളുകളുടെ ഒരു സമിതി, സ്വതന്ത്ര സമിതി ഉണ്ടായിരുന്നു. ഇൻകകൾ വിസ്മയകരമായ കെട്ടിട നിർമ്മാതാക്കളായിരുന്നു. ഇൻകകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ നല്ല രീതിയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നവരായിരുന്നു. അവർ ധാരാളം റോഡുകളും കോട്ടകളും ഒക്കെ നിർമ്മിച്ചു. ശിലാഫലകങ്ങൾ കൊണ്ടാണ് അവർ കോട്ടകൾ നിർമ്മിച്ചത്. ശിലാഫലകങ്ങളെന്ന് പറയുമ്പോൾ എന്തോന്നാണ്, കല്ലുകളുടെ പാളികൾ കൊണ്ട് അവർ എന്ത് ചെയ്തിരുന്നു, കോട്ടകൾ നിർമ്മിച്ചിരുന്നു. അതുപോലെ കൽപ്പാളികൾ കൃത്യമായി വെട്ടിയെടുത്തിരുന്നതിനാൽ കുമ്മായക്കൂട്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇവർ ഈ കൽപ്പാളികൾ കൃത്യമായി വെട്ടിയെടുത്താണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കുമ്മായക്കൂട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കൽപ്പണിക്കാർ കൽപ്പാളികളിൽ ഫ്ലക്കിംഗ് രീതി ഉപയോഗിച്ചാണ് കൊത്തിയെടുത്തിരുന്നത്. അപ്പോൾ കൽപ്പണിക്കാർ ഈ കൽപ്പാളികളിൽ ഫ്ലക്കിംഗ് രീതി ഉപയോഗിച്ച് കൊത്തി എടുത്തിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഇത്രയും പറയാം, തെക്കേ അമേരിക്കയിലെ പെറുവിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. 12th century ആദ്യത്തെ ഇൻകയായ മാൻകോ കപ്പാക്കാണ് കസ്കോയിൽ തലസ്ഥാന നഗരം പണികഴിപ്പിക്കുന്നത്. അവരുടെ ഭാഷ കെച്ചുവ ആയിരുന്നു. ഇനി ഓരോ ഗോത്രവും ഭരിച്ചിരുന്നത് മുതിർന്നവരുടെ സ്വതന്ത്ര സമിതികളായിരുന്നു. ഇവർ നല്ല കെട്ടിട നിർമ്മാതാക്കളായിരുന്നു. ഒരുപാട് റോഡുകളും കോട്ടകളും ഒക്കെ പണികഴിപ്പിച്ചു. ശിലാഫലകങ്ങൾ കൊണ്ടാണ് ഇവർ കോട്ടകൾ നിർമ്മിച്ചിരുന്നത്. അതുപോലെ കൽപ്പാളികൾ കൃത്യമായി വെട്ടിയെടുക്കുന്നതിനാൽ ഇവർക്ക് കുമ്മായക്കൂട്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കൽപ്പണിക്കാർ കൽപ്പാളികളെ ഫ്ലക്കിംഗ് രീതി ഉപയോഗിച്ചാണ് കൊത്തിയെടുത്തിരുന്നത്. ഇനി ഈ വലിയ ശിലകൾ കൊണ്ടുപോകുന്നത് മനുഷ്യപ്രയത്നം കൊണ്ടായിരുന്നു. അതായത് മനുഷ്യർ ചുമന്നിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, ഇത് ഈ വലിയ ശിലകളെ കൊണ്ടുപോയിരുന്നത്. ഇൻക സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അവിടുത്തെ മണ്ണിന് ഫലഭൂയിഷ്ടി വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അവർ എവിടെയാണ് കൃഷിക്ക് ഉപയുക്തമാക്കിയത്, കുന്നിൻ ചരിവുകളെ തട്ടുതട്ടായി കൃഷി ചെയ്തിരുന്നു. അവിടുത്തെ മണ്ണിന് ഫലഭൂയിഷ്ഠത കുറവായിരുന്നതിനാൽ അവരെന്ത് ചെയ്തു, കുന്നിൻ ചരിവുകളിൽ തട്ടുതട്ടായാണ് കൃഷി ചെയ്തിരുന്നത്. ചോളവും ഉരുളക്കിഴങ്ങുമായിരുന്നു ഇൻക സംസ്കാരത്തിൻ്റെ ജനങ്ങളുടെ പ്രധാന വിളകളെന്ന് പറയുന്നത്. ഭക്ഷണത്തിനും ജോലിക്കുമായി ഒട്ടകം പോലെയുള്ള മൃഗങ്ങളെ അവർ ഇണക്കി വളർത്തിയിരുന്നു. നെയ്ത്ത് വിദ്യയിലും മൺപാത്ര നിർമ്മാണത്തിലും അവർ ഏർപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ചരടിൽ പ്രത്യേക ഗണിത യൂണിറ്റുകൾ സൂചിപ്പിക്കുന്ന കെട്ടുകളിട്ടിട്ടാണ് എന്ത് ചെയ്തതെന്ന് അവർ കണക്ക് കൂട്ടിയിരുന്നത്. ഇങ്ങനെയുള്ള ഗണിത യൂണിറ്റുകളെ എന്തെന്നാണ് അറിയപ്പെട്ടിരുന്നത്, ക്യൂപ്പു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ക്യൂപ്പു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർ ചരടിൽ പ്രത്യേക ഗണിത യൂണിറ്റുകൾ സൂചിപ്പിക്കുന്ന കെട്ടുകളിട്ടാണ് കണക്ക് കൂട്ടിയിരുന്നത്. ഈ രീതിക്ക്, ഈ ഗണിത യൂണിറ്റിന് പറയുന്ന പേരായിരുന്നു ക്യൂപ്പു എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു, കൃഷിയായിരുന്നു. മണ്ണിന് ഫലഭൂയിഷ്ഠത വളരെ കുറവായിരുന്നതിനാൽ കുന്നിൻ ചരിവുകളെ തട്ടുതട്ടായിട്ടാണ് ഇവർ കൃഷി ചെയ്തിരുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട വിളകളെന്ന് പറയുന്നത് ചോളവും ഉരുളക്കിഴങ്ങുമായിരുന്നു. ഭക്ഷണത്തിനും ജോലിക്കുമായിട്ട് ഇവർ ഒട്ടകം പോലെയുള്ള മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. നെയ്ത്ത് വിദ്യയും മൺപാത്ര നിർമ്മാണത്തിലും ഒക്കെ ഇവർ ഏർപ്പെട്ടിരുന്നു. അവരുടെ ഗണിത യൂണിറ്റ് അതിന് പറയുന്ന പേരായിരുന്നു ക്യുപ്പു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചരടിൽ പ്രത്യേക ഗണിത യൂണിറ്റുകൾ സൂചിപ്പിക്കുന്ന കെട്ടുകളിട്ടാണ് അവർ കണക്ക് കൂട്ടിയിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 8th premise സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടൽ എന്ന് പറയുന്ന അധ്യായത്തിൽ പഠിക്കാനായിട്ടുള്ളത്. അതിൽ നമ്മൾ 3 സംസ്കാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ആസ്ടെക് സംസ്കാരം, മായൻ സംസ്കാരം, ഇൻക സംസ്കാരം. ഇനി അടുത്ത ക്ലാസ്സിൽ 9th premise കാണാം. അതുവരേക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റു വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.